കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് കോവിഡിൻ്റെ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലുമൊക്കെ വേണ്ട സമീപനം ഉണ്ടാകേണ്ടത്. ഇപ്പം തന്നെ ബക്രീദിൻ്റെ കാര്യത്തിൽ ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ സർക്കാരിനറിയാം ഈ തരത്തിലുള്ള ഇളവുകൾ സാധിക്കും, അത് സാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇളവ് നൽകിയിട്ടുള്ളത്. പക്ഷേ ബക്രീദിന് ഇളവ്, ഓണത്തിനും ക്രിസ്മസിനും അടച്ചിടൽ, ഇതുപോലെയുള്ള രീതികൾ ശരിയല്ല. സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണാൻ സർക്കാർ തയ്യാറാവണം. എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാണ് സർക്കാർ എന്നുള്ള ബോധ്യത്തോടുകൂടി കാര്യങ്ങൾ നടത്തണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അശാസ്ത്രീയമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ദുരന്തം നമ്മൾ കണ്ടു. മിഠായിത്തെരുവിലെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരാഴ്ചയോളം അടച്ചിട്ടതിന് ശേഷം വെള്ളിയാഴ്ച മാത്രം തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ബക്രീദിനുള്ള ഇളവുകളും അതനുസരിച്ചിട്ട് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാകാമായിരുന്നു. അപ്പോൾ ഇതിനു പകരം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ തരത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉപയോഗിക്കുന്ന രീതി മാറ്റി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഇളവുകൾ പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവണം. ലോക്ക്ഡൗണും അതേപോലെ കോവിഡുമൊക്കെ നേരിടേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള സമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാമല്ലോ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യാപാര മേഖലയിലെ പ്രതിസന്ധി, ആ പ്രതിസന്ധി കണ്ടില്ല എന്ന് നടിക്കരുത്. ഇപ്പോൾ ഇത്രയും വലിയ ഒരു രൂക്ഷമായിട്ടുള്ള സ്ഥിതിയിൽ എത്തിയപ്പോഴാണല്ലോ 3 ദിവസം ഇളവ്. അതിനുശേഷം എന്താ, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അടുത്ത ശനി ഞായർ എന്താ, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഈ ശനി ഞായർ അടച്ചിടുന്നതിൻ്റെ യുക്തി എന്താണെന്ന് സർക്കാർ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഈ കേരളത്തിലെ കോവിഡിനെ നേരിട്ടത് ആരാണെന്നുള്ളത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയൊക്കെ ഒരു താലൂക്ക് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചുകൊണ്ടാണ് അതിനാണ് ഇത്രയും വലിയ പ്രാധാന്യം നൽകുന്നത് നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ ഈ രീതിയിൽ അശാസ്ത്രീയമായിട്ടുള്ള സമീപനമല്ല എടുക്കേണ്ടത്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. പ്രധാനമന്ത്രി ഇന്നലെയും മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞത് ഞങ്ങളതല്ല, ഞങ്ങളുടെ പ്രത്യേക രീതിയാണെന്നാണ്. ആ രീതിയെ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്ന് ബോധ്യമായിട്ടുള്ള സ്ഥിതിയിൽ ഇനിയും ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമല്ല ഞങ്ങൾക്ക് പ്രധാനം, ഞങ്ങളുടെ രീതി വേറെയാണ്. താലൂക്ക് ആശുപത്രികളിലെ ജൂനിയർ ഡോക്ടർമാരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോവിഡിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ, അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അവർ കേരളത്തിലെ ജനങ്ങളെ കുരുതി കൊടുക്കുകയാണ്. അതല്ല ഉണ്ടാവേണ്ടത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും സംസ്ഥാന സർക്കാർ ഒരുപോലെ കാണണം. ബക്രീദിന് നൽകുന്ന ഇളവുകൾ മറ്റവസരങ്ങളിൽ നൽകാതിരിക്കുന്നത് തെറ്റാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വ്യാപാര മേഖലയിലെ പ്രതിസന്ധി സംസ്ഥാന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അശാസ്ത്രീയമായ രീതിയേക്കാൾ ശാസ്ത്രീയമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. വ്യാപാര മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാണെന്ന് വി മുരളീധരൻ തുടർന്ന് സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് Congress in Rivache and Jivata Kolai, the one to Pandata Nadan or Milatu Dariku, Pantingan and Dawariku. Congress Garim, CPM Garim, the Milkara Galangalai, Titaratrilla, Utturpugal and the Pradhanamantri, Ulputta, Yoturpa Nadakana, the Engil. Other Pradhanamantri Padatinde, Padam Etramatram, Abahelikapatu and Adanartham. BJP Sarkaril, Desia Janadibus. Sakatenda Sarkaril, Pradana Mandri, E. Kavarcha case on the Bernala. Laver in the Karano nature, Yalu, Allah Karanathan Persatila, Karana Melana, Pradana Mandri Padate, Uri Kavarcha case, Charchaja in the Alaki to Mati and Varanade. Either K police station led about now, Rasia Provertagra Salia. Police station led about no Pradana Mandri. Allah, every parana upper sector. കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ കണ്ടത്.